ചാർജിനെ ഫ്രിക്ഷൻ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചാർജ് എന്താണ്, അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ചാർജ്. അപ്പോൾ അത് കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി, ആറ്റംസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജ്, പോസിറ്റീവ് ചാർജ് എങ്ങനെ കിട്ടുന്നത്, നെഗറ്റീവ് ചാർജ് എങ്ങനെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ഈ സിപ്പ് ആകും. അതിനുശേഷം മെത്തേഡ്സ് ഓഫ് ചാർജ് ഫസ്റ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ സെക്കൻഡ് മെത്തേഡ് ആൻഡ് തേർഡ് മെത്തേഡ്, ദാറ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ബൈ കണക്ഷൻ. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്, ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഏതാ, മെത്തേഡ്സ് ഓഫ് ചാർജിന്റെ കണ്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, കണ്ടക്ഷൻ, അതായത് കണ്ടക്ഷൻ കാരണം എങ്ങനെയാണ് ഒരു അൺചാർജ്ഡ് ബോഡി ബോഡി ഓർ ന്യൂട്രൽ ബോഡി, ഈ ന്യൂട്രൽ ബോഡിയിൽ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ ചാർജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, ഏത് മെത്തേഡിൽ കൂടി കണ്ടക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രിക്ഷൻ ഏസ് പറഞ്ഞല്ലേ, ഫ്രിക്ഷൻ ഏസിൽ ഇനീഷ്യലി അയാൾ ഉണ്ടായിരുന്ന രണ്ടാൾക്ക് എന്തെങ്കിലും ന്യൂട്രൽ ആയിരുന്നു. പക്ഷെ അവൻ റബ്ബിങ് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരാൾക്ക് പോസിറ്റീവ് കിട്ടുന്നത്, മറ്റൊരു നെഗറ്റീവ് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ ഗ്ലാസ് റോഡ് സിൽക്ക്, അത് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാത്രി കേസിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഫ്രിക്ഷൻ ഏസിൽ ഗ്ലാസ് റോഡ് ആൻഡ് സി, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആണ് നോട്ട് ചെയ്തോ. ഓക്കെ, ഗ്ലാസ് റോഡ് ആൻഡ് സി, വെൻ റബ്ബിങ് ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്, ഗ്ലാസ് റോഡ് ഗെയിൻ പോസിറ്റീവ് ചാർജ് ആൻഡ് സിൽക്ക് ആരായിട്ട് മാറുമ്പോൾ നെഗറ്റീവ് ചാർജ്. ആ കാര്യം ജസ്റ്റ് നോട്ട് ചെയ്യും, ഒരു എക്സാമ്പിൾ മാത്രം ഒന്ന് പറഞ്ഞു നോക്കുക. കാരണം ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്, അതിൽ ഒരു എക്സാമ്പിൾ മാത്രം പറയാൻ പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടക്ഷനിലൂടെ എങ്ങനെയാണ് ഡിസ്കസ്. അപ്പോൾ ഇനീഷ്യലി ഫ്രിക്ഷൻ കേസിൽ രണ്ട് ബോഡിയും എന്തായിരുന്നു, ന്യൂട്രൽ ആയിരുന്നു അല്ലേ, രണ്ടാണോ അൺചാർജ്. പക്ഷേ ഇൻ ദിസ് കേസ് ഇനീഷ്യലി ഒരു ബോഡിനെ കൺസിഡർ ചെയ്യും, ഒരു ബോഡി കൺസിഡർ ചെയ്യും. ഈ ബോഡി എന്ന് പറയുന്നത് ഇനീഷ്യലി അയാൾ ചാർജ്ഡ് ബോഡിയാണ്, അത് പോസിറ്റീവ് ആണ് നെഗറ്റീവ്. അവിടെ എന്ത് കിട്ടുന്നു, പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡിയായിരുന്നു. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡി ഇനീഷ്യൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നുണ്ട്, ഒരു അൺചാർജ്ഡ് ബോഡി, ഇതാണ് എൻ്റെ അൺചാർജ്ഡ് ബോഡി. അൺചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ബോഡി, ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് ഓർ നെറ്റ് ചാർജ് എത്രയായിരിക്കും, സീറോ അല്ലേ. ചാർജ് റെപ്രസെന്റ് ചെയ്യുന്ന ക്യൂ ആണ്, നെറ്റ് ചാർജ് ഈ കേസിൽ എത്രയായിരിക്കും, സീറോ. അതായത് ഈക്വൽ പ്രോട്ടോൺസ് ആൻഡ് ഈക്വൽ ഇലക്ട്രോൺസ്, അതായത് ഈക്വൽ പോസിറ്റീവ് ആൻഡ് ഈക്വൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. ഇനീഷ്യലി ഇയാൾ ന്യൂട്രൽ ബോഡി എന്ന് വിളിക്കാം. അതിന് ഒരു കാര്യമുള്ള ഐഡിയ കിട്ടുന്നത്, ഇയാൾക്ക് ചാർജ് ഇല്ല എന്നല്ല, പോസിറ്റീവ് ചാർജ് ഉണ്ട്, സിമിലർലി അവിടെ ആരും കൂടി ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. ടോട്ടൽ ചാർജ് എത്രയായിട്ട് മാറിയിട്ടുണ്ടോ, സീറോ ആയിട്ട് മാറിയിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ ഇയാൾ എന്തെങ്കിലും പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡിയാണ്, ഇയാളാണെങ്കിലും അൺചാർജ് ബോഡി. വെൻ കണ്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ അൺചാർജ് ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ബോഡിയിൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാം, അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ കണ്ടക്ഷൻ മീൻസ് നമുക്കറിയാം കണ്ടക്ടേഴ്സ് അല്ലേ, മെറ്റൽസ്, ഫോർ എക്സാമ്പിൾ മെറ്റൽസ്. അതായത് ഇവിടെ കണ്ടക്ട് ചെയ്യാണെങ്കിൽ ഷുവർ ആയിട്ടും ചാർജ്ഡ് ബോഡി അൺചാർജ്ഡ് ബോഡിയുമായിട്ട് എന്ത് വേണം, കോൺടാക്ട് വേണം. അതായത് ഈ അൺചാർജ് ബോഡിയെ ഞാൻ എന്ത് ചെയ്യുന്നു, ചാർജ്ഡ് ബോഡിയുമായിട്ട് കോൺടാക്റ്റിൽ കൊണ്ടുവച്ചു. ഓക്കെ, കോൺടാക്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, അൺചാർജ്ഡ് ബോഡി ആൻഡ് ചാർജ്ഡ് ബോഡി ആ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ, രണ്ടാളും അവിടെ ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ പോസിറ്റീവ് ചാർജ്, അതിന് മീനിങ് അതാ, ആ കാര്യം മനസ്സിലായി, കോൺസെപ്റ്റ് മനസ്സിലായി. അതായത് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഷുവർ ആയിട്ട് അവിടെ എന്തില്ല, ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി അല്ലേ. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോഴാണ് ഒരു ബോഡിക്ക് എന്ത് ചാർജ് കിട്ടുക, പോസിറ്റീവ് ചാർജ് കിട്ടുക. അതായത് ഇതേപോലെ പോസിറ്റീവ് ഉള്ള ഒരു ബോഡി മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള മറ്റൊരു ബോഡി എവിടെ ഒരു സ്ഥലത്തുണ്ട്. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടാവേ. അപ്പോൾ ഇയാൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, അതുകൊണ്ടാണ് ഈ ബോഡിക്ക് എന്ത് ചാർജ് വന്നിട്ടുള്ളത്, പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഈ കേസിലാണെങ്കിലോ ഈക്വൽ ഇലക്ട്രോൺ ആൻഡ് ഈക്വൽ പ്രോട്ടോൺ, ദാറ്റ് ഈസ് ഈക്വൽ പോസിറ്റീവ് ആൻഡ് ഈക്വൽ. ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ കോൺടാക്റ്റിൽ വെക്കുന്ന ടൈമിൽ ഇവിടെ എന്താ ഉള്ളത്, പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര് കുറവാണെന്നാണ്, ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഇരുന്നത്, ഇലക്ട്രോണിക് ഡെഫിഷ്യൻസി ഉണ്ട്, ഇലക്ട്രോണിന്റെ എമൗണ്ട് ഓർ അവിടെ നമ്പർ എന്താ കുറവാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഷുവർ ആയിട്ട് ആരുണ്ടാവും, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഇങ്ങനെ ഈക്വൽ പേയേഴ്സ് ആയിട്ടുണ്ടാവും. അതായത് ഇവിടെ ഇലക്ട്രോണിന്റെ എമൗണ്ട് കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും ഈ അൺചാർജ്ഡ് ബോഡിയിലെ ഇലക്ട്രോൺസ് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യൂലെ. അതായത് ഈ അൺചാർജ്ഡ് ബോഡിയിൽ ആരുണ്ട്, ഒരു ഇമേജ് ചെയ്യാം, പോസിറ്റീവ് ചാർജിന് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് എത്രയാണോ അത്രത്തോളം ഉണ്ടാവും അല്ലെ. പോസിറ്റീവ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ആരുണ്ടോ, നെഗറ്റീവ് ചാർജസ് കൂടി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഈ പോസിറ്റീവ്, ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഈ കണ്ടക്ടർ എന്ന് മീനിങ് ഇയാൾക്ക് എന്താ, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഈ അൺചാർജ് ബോഡിയിൽ നിന്ന് ഇയാൾ ഒരു ഇലക്ട്രോൺ എടുത്തു വരും, ഐഡിയ മനസ്സിലാക്കണേ, ഒരു ഇലക്ട്രോൺ എടുത്തു. ഒരു ഇലക്ട്രോൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് നെഗറ്റീവ് കൂടി ന്യൂട്രൽ ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് ചാർജ് മാത്രമേ ഇയാൾ ഒരു പോസിറ്റീവ് റിലീസ് ചെയ്തു എന്ന് വിചാരിക്കും, നിറാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരിക, ഇവിടെ ഇലക്ട്രോൺ കുറവാണ്, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്നു, ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഒരു പോസിറ്റീവ് പോയി,
ഓക്കേ ഇവിടെ നെഗറ്റീവ് പോയി അപ്പോൾ ഇയാൾ എന്ത് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം ലെവലിൽ ഈ പ്രോസസ്സ് നടക്കും ഇലക്ട്രോൺ വരുന്നു ഇവിടെ നിന്നാണ് പോസിറ്റീവ് ചാർജ് വരുന്നത് ഒരു ഇലക്ട്രോൺ വരുന്നു അതായത് ഇയാൾ ഇലക്ട്രോൺ കുറവായതുകൊണ്ട് ഇയാൾ എന്തെങ്കിലും ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും അപ്പൊ ഇലക്ട്രോൺസിനെ ഇയാൾ റിലീസ് ചെയ്യുമ്പോൾ ഇയാൾ ലൂസ് ചെയ്യുമ്പോൾ ഇയാൾ ചാർജ് എന്തായിട്ട് മാറും പോസിറ്റീവ് ആയിട്ട് മാറും അല്ലാതെ ഒരിക്കലും എന്ത് ചിന്തിക്കാൻ പറ്റില്ല ആ കുറച്ച് പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് പോയി ഇത് ഫില്ല് ചെയ്തു എന്നല്ല ഇവിടുന്ന് ഇലക്ട്രോൺ എടുക്കുന്ന സമയത്ത് ഷുവർ ആയിട്ട് ഇയാൾ എന്തായിട്ട് മാറും പോസിറ്റീവ് ചാർജ് ആൻഡ് ഇവിടെ ആണെങ്കിലും പോസിറ്റീവ് ചാർജ് എമൗണ്ട് കുറയും ഓക്കെ അപ്പോൾ ടോട്ടൽ എമൗണ്ട് പറയുന്നത് ഇത് ഈക്വൽ ആയിട്ട് ഉണ്ടാവും അതായത് ഇവിടെ പോസിറ്റീവ് ചാർജിന്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ ന്യൂട്രൽ ഓർ അൺചാർജ് ബോഡി ഇപ്പൊ എന്ത് കൂടിയായി മാറിയിട്ടുണ്ട് പോസിറ്റീവ് ചാർജ് ബോഡി ആയിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇൻ ദിസ് മെത്തേഡ് ദാറ്റ് ഈസ് ഇൻ കണ്ടക്ഷൻ വി ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും ഈസിലി ചാർജ് ഈസിലി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ബോഡിയാക്കി മാറ്റാം ബൈ യൂസിങ് കണ്ടക്ഷൻ എന്താ ചെയ്യുന്നുണ്ടാവണം നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് എന്തായിട്ട് ഇവിടെ എന്താവും ന്യൂട്രൽ ആവും അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഇലക്ട്രോണിക് ഡെഫിഷ്യൻസി ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇയാൾക്ക് എന്താവും പോസിറ്റീവ് അങ്ങനെ അൺചാർജ് ബോഡിയെ എനിക്ക് എന്താക്കി മാറ്റാം സിമ്പിളായിട്ട് ചാർജ് ഇതാണ് കണ്ടക്ഷൻ എന്ന് പറയും ഓക്കെ അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനീഷ്യലി അൺചാർജ് ആയുള്ള ബോഡി ഇപ്പോൾ ചാർജ് ആയി അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം ഇതെന്ത് പറയാണ് പോസിറ്റീവ് ആയത് ഇനീഷ്യലി എന്റെ ചാർജ് ബോഡി പോസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് നെഗറ്റീവ് ചാർജ് ഉള്ള ബോഡിയാണ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷുവർ ആയിട്ട് നിങ്ങൾ ഇനീഷ്യലി എടുക്കേണ്ട ചാർജ് ബോഡിയുടെ പോളാരിറ്റി എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് എടുത്താൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് നിങ്ങൾക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും ഇതാണ് മെത്തേഡ്സ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഒരു മെത്തേഡ് ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ക്ലാസ്സിലെ ഡൗട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും തേർഡ് മെത്തേഡ്സ് ഓഫ് ചാർജിന്റെ തേർഡ് മെത്തേഡ് ആയിട്ടുള്ള ഇൻഡക്ഷൻ ഓക്കെ അപ്പോൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരുന്നു അല്ലേ ദെൻ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക് ആരാ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എങ്ങനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രിക്ഷനിൽ കൂടി നമുക്ക് ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു ലൈക്ക് ദെൻ ആരോട് പറഞ്ഞു കണ്ടക്ഷനിൽ കൂടി നമുക്ക് ചാർജ് ചെയ്യാം ദെൻ മറ്റൊരു മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും ഒരു അൺചാർജ് കൂടി ചാർജ് കൂടി ആക്കി കൊടുക്കാം ഏതാ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ എക്സാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് ചാർജിൽ ഏത് എന്ന് പറയുന്നത് കണ്ടക്ഷനും ഫ്രിക്ഷനേക്കാളും ഏത് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ അപ്പൊ എങ്ങനെയാണ് ഇൻഡക്ഷൻ എന്താണ് ഇൻഡക്ഷൻ എങ്ങനെയായിരിക്കും ഇൻഡക്ഷൻ വഴി നമുക്കൊരു അൺചാർജ് കൂടി ചാർജ് കൂടി ആക്കി മാറ്റാം അപ്പോൾ കൺസിഡർ ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ചാർജ് കണ്ടക്ഷൻ കണ്ടക്ഷൻ രീതിയിൽ നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെ ഒരു ചാർജിന് ബോഡി എടുക്കുന്നു അതേപോലെ ആരോഗ്യം ചെയ്യുന്നുണ്ട് ഒരു അൺചാർജ് ബോഡി എടുക്കുന്നു ഓക്കെ ഇനീഷ്യൽ എടുക്കുന്ന ഒരു ചാർജ് ബോഡി ദെൻ നമ്മൾ ഇതിനകത്ത് എടുത്ത പോലെ കണ്ടക്ഷൻ രീതിയിൽ എടുത്ത പോലെ തന്നെ ഇയാൾ ഞാൻ എന്തിനായിട്ട് എടുക്കുന്നത് പോസിറ്റീവ് ചാർജ് ബോഡി ഇയാൾ എന്താ ന്യൂട്രൽ ബോഡിയാണ് ഇയാൾ ന്യൂട്രൽ ബോഡി ഓക്കെ ദെൻ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇൻഡക്ഷൻ കണ്ടക്ഷൻ കൂടി ഇയാൾ ചെയ്യണമെങ്കിൽ ഷുവർ ആയിട്ടും ടു ബോഡീസ് ആർ ഇൻ കോൺടാക്ട് രണ്ടാൾ കോൺടാക്റ്റിൽ വന്നാൽ ടച്ച് ചെയ്താൽ മതി അല്ലേ പക്ഷെ ഇൻഡക്ഷൻ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം കണ്ടക്ഷന് പകരം കണ്ടക്ഷൻ കോൺടാക്ട് ആണെങ്കിൽ ഇൻഡക്ഷൻ കേസിൽ നമ്മൾ എന്തുണ്ടാവാറില്ല ഒരു കോൺടാക്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ ഈ അൺചാർജ്ഡ് ബോഡിയെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ്ഡ് ബോഡിനെ അടുത്ത് കൊണ്ടുപോകും ടച്ച് ചെയ്യാൻ പാടില്ല പക്ഷെ അത്ര ദൂരമല്ല അത്ര ദൂരമല്ല പക്ഷെ എന്തില്ല ക്ലോസ് ആണെന്ന് പറയാം ഇവിടെ തമ്മിൽ എന്തുണ്ടാവില്ല കോൺടാക്ട് ഉണ്ടാവാൻ ടച്ച് ചെയ്യാൻ പാടില്ല പക്ഷെ അത്രത്തോളം അടുത്തിട്ടാണ് ഉണ്ടാവുള്ളത് ഓക്കെ നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നുണ്ടാവുക ഇനീഷ്യലി പറഞ്ഞു ന്യൂട്രൽ ഓർ ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ബോഡി ഓർ അൺചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും എന്താ ചിന്തിക്കണം അപ്പൊ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ സിമിലറുകൾ ഉണ്ടോ ഇലക്ട്രോൺസ് ഈക്വൽ പോസിറ്റീവ് ആയിരിക്കും ഈക്വൽ നെഗറ്റീവ് ചാർജസ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇയാൾ ന്യൂട്രലായി മാറുന്നത് ഓക്കെ ഇവിടെ ഞാൻ പോസിറ്റീവ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രൊരു സ്പിയർ പോലെ തന്നെ ഒരു ഐഡിയ കറക്റ്റ് കിട്ടും ഓക്കെ ഒരു സ്പിയർ സ്പെരിക്കൽ ബോഡിയാണ് വിചാരിച്ചു ന്യൂട്രലായിട്ടുള്ള ഒരു സ്പെരിക്കൽ ബോഡിയാണ് കുറച്ചൊരു ഐഡിയ ക്ലിയർ ആവുന്നുണ്ടാണ് പറയുന്നത് ഓക്കെ ന്യൂട്രൽ ബോഡി പറഞ്ഞാൽ ഒരു സ്പിയർ ആയിട്ട് അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അല്ലേ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് ഇയാൾ ആരായിട്ട് മാറുന്നത് ന്യൂട്രലായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു ഓക്കെ അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസ് പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഷുവർ ആയിട്ട് നമുക്കറിയാം ഞാൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് ഈ പോസിറ്റീവ് കൊണ്ടുവെക്കുന്ന സമയത്ത് ഷുവർ ആയിട്ടും ഈ നെഗറ്റീവ് ചാർജിലൊക്കെ എന്തുണ്ടാവും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ നമുക്ക് നെക്സ്റ്റ് മാറ്റി ഫിഗർ വരക്കാം ഇവിടെ പോസിറ്റീവ് ചാർജ് വരച്ചു അല്ലെ അൺചാർജുകൾ അതേപോലെ വരച്ചു ഈ കേസിൽ ഈ പോസിറ്റീവ് ചാർജിന് അടുത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇയാൾക്ക് എന്താ സംഭവിക്കുക ഇവിടെ ഉണ്ടാവുന്ന നെഗറ്റീവ് ചാർജൊക്കെ ഒരു സൈഡിലേക്ക് വരും അല്ലെ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ ആ നെഗറ്റീവ് ചാർജൊക്കെ ഈ എൻഡിലേക്ക് വരും അതായത് ഈ ചാർജ് കൂടിയുടെ ക്ലോസ് എൻഡിലേക്കായി വരും ഈ നെഗറ്റീവ് ചാർജ് ഒക്കെ ദെൻ ഫർദർ എന്ത് കാര്യത്തിൽ മാറും പോസിറ്റീവ് ചാർജ് അങ്ങോട്ടേക്ക് ഡിപ്പോസിറ്റീവ് ഇല്ലേ വൈ എന്തുകൊണ്ട് എന്തെങ്കിലും കാരണം ഇവിടെ ആരുണ്ട് പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് പോസിറ്റീവ് ആണോ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടോ അതുകൊണ്ട് അയാൾ ആ എൻഡിലേക്ക് മാറിയിട്ടുണ്ടാവും പക്ഷെ ഇലക്ട്രോൺ ഒക്കെ എന്താണോ ഈ എൻഡിലേക്ക് ക്ലോസ്ഡ് എൻഡ് അപ്പോൾ ഇയാൾ വിളിക്കാം ദീസ് എൻഡ് വി ക്യാൻ ഈസിലി കോൾ ആസ് എന്ത് വിളിക്കാൻ പറ്റിയ
closed end or near end yani further end yani vikkar near end and further end yani vikkar adhaile ee positive charge yani attract cheythu ee side la kondu mattaadu adhaile ippozhum yani engeyaanu neutral enna alle yani charge kodiyayi maariyo illa appo yani ee samayathum endu enna ee uncharged kodiyayi neutral body thanneyanu then next yani endha cheya ee further end extend earth extend ya earth cheya okay further end earth endha earth cheya earth cheyanu mattu perana cheya ground cheya nu parayunnathu earth cheya allekil ground cheya endha earthing endu parayna process earth or namme earthing allekil earth nu vilikkarunde simply electron band nu vilikkarunde earth nu endu vilikkarunde electron band endha electron band nu cheyyanal ningal needum ivade earth cheyanu endha ee body allaya earth mayitte allaya contact ben avaru touch cheyyanal and then earth ellada vera sambandham cheythu parichirunnilla ina amount kooda anusarichu adu shuddhikkanam kettu അപ്പോൾ ഞാൻ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് അത് എർത്തായി കാരണം ഞാൻ എർത്തുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ ആ ഐഡിയ എന്ന് ചിന്തിക്കണം വേറെ ഒരു സംഭവമല്ല എർത്ത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇലക്ട്രോൺ എർത്തിലേക്ക് നിങ്ങൾ എത്ര ഇലക്ട്രോണിനെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് വലിയ മാറ്റമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ എർത്തിൽ നിന്ന് എത്ര ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും ഒരു ഐഡിയ മാത്രം വെക്കാമെന്നൊരു ഇലക്ട്രോൺ എത്ര ഇലക്ട്രോൺ എർത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും ഒരു ചേഞ്ച് ഉണ്ടാവില്ല അതേപോലെ എത്ര ഇലക്ട്രോൺ നിങ്ങൾ എർത്ത് നിർത്തു കഴിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എർത്തിനെ എന്ത് വിളിക്കാറുണ്ട് സിംപ്ലി ഇലക്ട്രോൺ ബാങ്ക് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് ഓക്കെ ഇനി ഈ കേസിൽ ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജ് ഫർദർ എൻജിനെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എർത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് നമ്മൾ ഇവിടെ ഉണ്ടാവും എർത്ത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബാങ്ക് ആണ് ഇവിടുന്നൊക്കെ എർത്തിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ എങ്ങോട്ട് വരും പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഫർദർ എൻജിനിലേക്ക് വരും ഒരു ഇലക്ട്രോൺ വരും ഇയാളും വരും അല്ലേ ആ ഇതിനെ മനസ്സിലാക്കണേ മറ്റൊരു ഫിഗർ ആയിട്ട് വേണം നിങ്ങൾക്ക് വരക്കാം അതൊരു ഓരോ ഫിഗറിനും ഐഡിയ പറയുന്നുണ്ട് പക്ഷെ ആ ഫിഗർ തന്നെയാണ് ചേഞ്ച് വരുന്നത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ മറ്റൊരു ഇലക്ട്രോൺ എടുക്കുന്നു പോസിറ്റീവ് ന്യൂട്രൽ വരെ ന്യൂട്രലായി പോയി ഇല്ല മറ്റൊരു ഇലക്ട്രോൺ എടുക്കുന്നു ആ പോസിറ്റീവ് ഇനി അയാൾ ന്യൂട്രലായി എത്രയാണോ പോസിറ്റീവ് ഉള്ളത് കറസ്പോണ്ടിങ് ഇലക്ട്രോൺസ് ഇനി അയാൾ നിൽക്കും ഇലക്ട്രോൺ എർത്ത് നിൽക്കും അതുകൊണ്ട് ഈ ഭാഗം കംപ്ലീറ്റ് ആയി ന്യൂട്രലായിട്ട് മാറി ഓക്കെ ദെൻ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യും എർത്ത് റിമൂവ് ചെയ്യും ഓക്കെ അതായത് എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സിനാണ് അവിടെ പോസ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഈ ചാർജ് കൂടി ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ ഇവിടെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഒക്കെ എന്തായിട്ട് മാറിയിട്ടുണ്ട് ന്യൂട്രൽ ആയിട്ട് പോയിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് വാങ്ങുന്ന ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ എർത്ത് ചെയ്യുന്ന ടൈമിൽ ഈ നെഗറ്റീവ് ചാർജ് ഞാൻ പറഞ്ഞു ഇലക്ട്രോൺ അവിടെ എടുക്കാം ഇലക്ട്രോൺ അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇലക്ട്രോണെ അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്തുകൂടെ ഇലക്ട്രോൺ ഈ ഇലക്ട്രോൺ അങ്ങോട്ട് എർത്ത് ചെയ്യുമ്പോൾ പോകുമോ ഇല്ല എന്താ കാരണം ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ ചാർജ് കൂടിയ പ്രസൻസിലാണ് ഇയാളെ അങ്ങോട്ട് വലിച്ചു പിടിച്ചിരിക്കുന്നത് ഓക്കെ ഇയാളില്ലെങ്കിൽ ഷുവറായിട്ട് അത് പോകും നോ ഡൗട്ട് ഓക്കെ ഇയാളില്ല ഇയാൾ ആക്സിസിലാണെങ്കിൽ ഷുവർ ആയിട്ട് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഇയാളുടെ പ്രസൻസ് ആണ് ഈ ഇലക്ട്രോൺസിനെ എർത്ത് ചെയ്യാതെ അവിടെ പിടിച്ചു നിൽക്കുന്നത് ആ കാര്യം അവഗമിക്കും അപ്പോൾ എർത്ത് ചെയ്തു ഈ ഫർദർ എൻജിനുള്ള പോസിറ്റീവ്സ് ഒക്കെ ന്യൂട്രലായിട്ട് മാറിയിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാം ഈ ചാർജ് ബോഡി ഈ ചാർജ് ബോഡി ഞാൻ റിലീസ് ചെയ്തു റിമൂവ് ചെയ്യും അപ്പോൾ ചാർജ് ബോഡി റിമൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആരുണ്ടാവും അല്ലെങ്കിൽ ഇനീഷ്യലി അൺചാർജ് ആയിരുന്ന ഈ ആളുകളുടെ മാറിയുണ്ടാവും ഈക്വലി ഇലക്ട്രോൺസ് ഇവിടെ ആണില്ലല്ലോ ഇവിടെ ആരില്ല എന്റെ ചാർജ് ബോഡിയില്ല സിംപ്ലി പ്രസൻസ് ഓഫ് ആരില്ല പോസിറ്റീവ് ചാർജ് ഇല്ല അതുകൊണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും ഈക്വലി സ്പ്രെഡ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഓൺ ദ സർഫസ് ഓക്കെ ഇലക്ട്രോൺസ് ഒക്കെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആയിട്ടുണ്ടാവും ആദ്യം ഒരു എൻജിന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പക്ഷേ ഇയാളുടെ ആക്സസിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അൺചാർജ് ബോഡി അല്ലെ ഇയാൾ ഇനീഷ്യലി ന്യൂട്രൽ ബോഡി ഇപ്പൊ ഫൈനൽ ആരായിട്ട് മാറിയിട്ടുണ്ട് ചാർജ് ബോഡി എന്ത് ചാർജുള്ള ബോഡിയാണ് മാറിയ നെഗറ്റീവ് ചാർജുള്ള ബോഡിയായിട്ട് മാറി നെഗറ്റീവ് ചാർജുള്ള ബോഡി ആവണമെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾ ഇനീഷ്യൽ എടുക്കുന്ന ചാർജുള്ള ബോഡിയുടെ പോയിന്റ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അപ്പൊ ഇതാണ് ഇൻഡക്ഷൻ കുറച്ചുകൂടി ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും മെത്തേഡ്സ് ഓഫ് ചാർജിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ എന്ന് പറയും അപ്പോൾ ക്വസ്റ്റ്യൻ മറ്റു രീതിയിൽ വരും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ കണ്ടക്ഷനും ഇൻഡക്ഷനും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ എന്തായാലും കണ്ടക്ഷൻ ഇൻഡക്ഷൻ വേണം സിമിലാരിറ്റീസ് പറയാം അല്ലെങ്കിൽ സിമിലാരിറ്റി തന്നെയാണ് ചാർജ് ബോഡി ആൻഡ് അൺചാർജ് ബോഡി ഇതും ഫ്രിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഫ്രിക്ഷൻ കേസിൽ രണ്ട് ബോഡി എന്തായിരുന്നു അൺചാർജ് പക്ഷേ കണ്ടക്ഷൻ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ സിമിലാരിറ്റി എന്താ ഇവരുടെ ചാർജ്ഡ് ബോഡി ആയിരുന്നു ഒരാൾ ചാർജ്ഡ് ബോഡി മറ്റൊരാൾ അൺചാർജ് ബോഡി തന്നെയായിരുന്നു പക്ഷേ ബട്ട് ഇൻ ദ കേസ് ഓഫ് കണ്ടക്ഷൻ അവർ തമ്മിൽ എന്തുണ്ട് കോൺടാക്ട് ഉണ്ട് ഇവിടെ ആണെങ്കിലോ ക്ലോസ് ചെയ്യുന്നു ഇവിടെ എന്ത് ചെയ്യില്ല ടച്ച് ചെയ്യില്ല പക്ഷെ അടുത്ത് കൊണ്ടുവെക്കും പിന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടക്ഷൻ കേസിൽ പോസിറ്റീവ് ചാർജാണ് നിങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആരായിരിക്കും പോസിറ്റീവ് ചാർജ് അല്ലേ പോസിറ്റീവ് ചാർജാണ് കണ്ടക്ഷൻ കൊണ്ടുവച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ആരാ പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജിലെ കൂടിയാണെങ്കിലോ നെഗറ്റീവ് ചാർജ് ആയിരുന്നു ഇൻ ദ കേസ് ഓഫ് കണ്ടക്ഷൻ ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ഷൻ വി ക്യാൻ ഗെറ്റ് എന്താ കിട്ടുന്നത് വി ഗെറ്റ് ഏതൊക്കെയാ പോസിറ്റീവ് ചാർജ് ആണ് ഇനീഷ്യലി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക പോസിറ്റീവ് ആണോ ഇല്ല ഓപ്പോസിറ്റ് പോളാരിറ്റി നെഗറ്റീവ് ഈ നെഗറ്റീവ് ചാർജ് ആണ് നിങ്ങൾക്ക് എന്താ കിട്ടുക പോസിറ്റീവ് ചാർജ് ഇത് ഓപ്പോസിറ്റ് ആണ് കിട്ടുക
ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടക്ഷൻ കേസിൽ സെയിം പോളാരിറ്റി ആണ് കിട്ടുക, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ഷൻ ഓപ്പോസിറ്റ് പോളാരിറ്റീസ് വിൽ ഗെറ്റ്. ഓക്കെ, ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ് പറഞ്ഞത്, സിംപിളായിട്ട് ടോപ്പിക്സ് ആണ്. ഏതൊക്കെ? ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ദെൻ കണ്ടക്ഷൻ പറഞ്ഞു, ദെൻ ഇൻഡക്ഷൻ. അപ്പൊ ഈ മൂന്നാൾക്കാർ ശരിക്കും പഠിക്കുക, അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആണ്. ചാർജിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ചാർജ് എന്ന് പറഞ്ഞു, ദെൻ മെത്തേഡ്സ് ഓഫ് ചാർജ് മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. എന്താണ് പ്രോപ്പർട്ടീസ്? അപ്പൊ മെയിൻ ആയിട്ട് പഠിക്കുന്ന മൂന്ന് പ്രോപ്പർട്ടീസ്, ത്രീ പ്രോപ്പർട്ടീസ് മാത്രം നമുക്ക് എക്സാമിൽ പഠിച്ചാൽ മതി. എക്സാമിൽ അല്ലെങ്കിൽ നമ്മൾ സിലബസിൽ എടുത്ത് പറയുന്ന മൂന്ന് പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ. ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ? അത് അഡിക്റ്റീവ് ആണ്. ചാർജസ് ആർ അഡിക്റ്റീവ് ആണ്, അഡിക്റ്റിവിറ്റി ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, സാറ്റിസ്ഫൈസ് അഡിക്റ്റിവിറ്റി. എന്തൊക്കെ അഡിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡിക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസിഡർ എ സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ, ഒരു സിസ്റ്റം കൺസിഡർ. എന്ത് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഒരു ചാർജ് അല്ല, അല്ലേ? മോർ ദാൻ വൺ. അതായത് എക്സാമ്പിൾ എടുക്കാം, ജനറലി ക്യൂ വൺ ക്യൂ ടു, ഒരു ചാർജ് ഉണ്ട് ക്യൂ വൺ, മറ്റൊരു ചാർജ് ക്യൂ ടു, ദെൻ ക്യൂ ത്രീ, ദെൻ ക്യൂ ഫോർ, എക്സെട്ര, എത്രയും ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ്, നെറ്റ് ചാർജ് ഓഫ് ദിസ് സിസ്റ്റം ഇസ് ഈക്വൽ ടു, സിംപ്ലി നമുക്ക് എന്ത് എഴുതാം, ക്യൂ ടോട്ടൽ. ക്യൂ ടോട്ടൽ ഇസ് ഈക്വൽ എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്, ദാറ്റ് ഇസ് ക്യൂ വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീ പ്ലസ് ക്യൂ ഫോർ. ദാറ്റ് ഇസ് ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഇസ് ഈക്വൽ ടു ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജ്. ആ സിസ്റ്റത്തിൽ എത്ര ചാർജ് ഉണ്ടോ, ഇനി എൻ നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിലോ പ്ലസ് എക്സെട്ര പ്ലസ് ക്യൂ എൻ, ടെൻ നമ്പർ ഉണ്ടെങ്കിലോ ക്യൂ ടെൻ വരുന്നുണ്ട് ചെയ്യണം. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് കാണുമെങ്കിൽ ആ സിസ്റ്റത്തിലെ ഇൻഡിവിജ്വൽ ഓരോ ചാർജിനെയും സം ചെയ്താൽ നമുക്ക് ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ്. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അടുത്തന്നെ പഠിച്ചപ്പോ ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേർവ്ഡ്. ചാർജ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, കൺസേർവ്, ചാർജ് കൺസേർവ് ആണ്, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്ന കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മൾ ലാസ്റ്റ് പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസർവേഷൻ, അല്ലെ? ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക് ആണ് ഇത് പറയുന്നത് കൺസർവേഷൻ. കൺസർവേഷൻ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അതേപോലെ പ്ലസ് ടു പഠിക്കുന്ന ഒരു കൺസർവേഷൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. ചാർജ് എന്ന് പറയുന്നത് കൺസേർവ് ആണ് എന്നുള്ള കേസ് അവിടെ ഓർമ്മിക്കുക. എപ്പോഴാണ് കൺസേർവ്? ഐസോലേറ്റഡ് സിസ്റ്റം. ആ കാര്യം ഓർമ്മിക്കണേ, ഐസോലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ദ ടോട്ടൽ ചാർജ് ഇൻ ആൻ ഐസോലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓർ ടോട്ടൽ ചാർജ് ഓർ നെറ്റ് ചാർജ് ഫോർ ആൻ ഐസോലേറ്റഡ് സിസ്റ്റം ഈസ് റിമൈൻസ് കോൺസ്റ്റന്റ്. എന്താ ഈ ഐസോലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ഇതൊരു ഐസോലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടത്തേക്ക് എന്തെല്ലാം മാറ്റർ എൻറ്റർ ചെയ്യുന്നില്ല, ലീവ് ചെയ്യുന്നില്ല. സിമിലർലി എനർജി എൻറ്റർ ചെയ്യുന്നില്ല, എനർജി ലീവ് ചെയ്യുന്നില്ല. അപ്പൊ മാറ്ററും എനർജിയും അറിയാത്ത ആൾക്കാർ നോക്കണേ, ഐസോലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റർ ആൻഡ് എനർജി എൻറ്റർ ചെയ്യുന്നില്ല, ലീവ് ചെയ്യുന്നില്ല, ട്രാൻസ്ഫറിങ് അവിടെ നടക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്ന് വിളിക്കാം ഐസോലേറ്റഡ്. അപ്പോൾ ഐസോലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? റിമൈൻസ് കോൺസ്റ്റന്റ് ഓർ സിംപ്ലി കൺസേർവ് ആയിരിക്കുന്ന കേസ് കാണും. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ദെൻ പോയിന്റ് ടു, തേർഡ് പ്രോപ്പർട്ടി. ദെൻ തേർഡ് പ്രോപ്പർട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടി ആണ് നെക്സ്റ്റ് പറയുന്നത്, ദാറ്റ് ഈസ് ക്വാണ്ടൈസേഷൻ ഓർ ക്വാണ്ടൈസേഷൻ. ഓക്കെ, ക്വാണ്ടൈസേഷൻ ലാസ്റ്റ് എക്സാമിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ വെച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ വെച്ച് കേൾക്കാം, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഈ ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇത്രയേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഫ്രിക്ഷൻ കേസുമായി കണക്ട് ചെയ്താൽ കുറച്ചുകൂടി ഈക്വൽ ആകും മനസ്സിലാവും. ഫ്രിക്ഷൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്ന ആ ടോപ്പിക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ എഗെയിൻ ഒന്നുകൂടി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫ്രിക്ഷനുമായി, അത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ സിസ്റ്റം കൺസിഡർ ചെയ്തു അല്ലേ? ഒരു സിസ്റ്റം ഒരു എ എന്ന് പറയുന്ന ഒരു ബോഡിയും ബി എന്ന് പറയുന്ന ഒരു ബോഡിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇയാൾക്ക് നെഗറ്റീവ് ഇ വരുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ആരെയുള്ളത് പ്ലസ് ഇ, അല്ലെ? ഇവിടെ വൺ ഇ ആണെങ്കിൽ ഇവിടെ ടു ഇ. അതായത് ഒരു ഇലക്ട്രോൺ ഇയാൾ വിട്ടുകൊടുക്കുന്ന സമയത്ത് അല്ലെ, ലൂസ് ചെയ്യുന്ന ടൈമിൽ ഇയാൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്ത് ചാർജോ? നെഗറ്റീവ് ചാർജ്. ലൂസ് ചെയ്യുന്ന ആൾക്കുണ്ടോ? പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതായത് ഞാൻ ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്യുമ്പോൾ ഇയാൾക്ക് വൺ നെഗറ്റീവ് ചാർജ്, ഇയാൾക്കാണെങ്കിലോ പ്ലസ് വൺ പോസിറ്റീവ് ചാർജ്. ഇവിടെ ഒരു നെഗറ്റീവ്, രണ്ടാണെങ്കിലോ പ്ലസ് ടു പ്ലസ് പ്ലസ് മൈനസ് ടു പ്ലസ് ത്രീ മൈനസ് ത്രീ. അതായത് ഇതിന്റെ ഇടയിൽ 1.5 1.2 അല്ലെങ്കിൽ 2.0 എന്നോ അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഓഫ് ഡെസിമൽ പോയിന്റ്സ് വരാനുള്ള ചാൻസ് ഇല്ല. ഇങ്ങനെ മാത്രമേ അവിടെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ.
meaning എന്താവാ ചാർജിന്റെ അമൗണ്ട് എന്ന് പറയുന്നത് ആരാവാം പ്ലസ് കി ആവാം അല്ലെങ്കിലോ മൈനസ് കി ആവാം അപ്പോൾ പ്ലസ് ഓർ മൈനസ് കി ആവാം അത് ആരാവാം പ്ലസ് ഓർ മൈനസ് കി എന്ന് പറയുന്നത് ഒരു എൻ ഇൻടു പി ആയിരിക്കും ക്യൂ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇൻടു പി അതായത് എൻ ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്രാ ആയിരിക്കും അതായത് എന്ത് വരില്ല ചിന്തിച്ചാൽ ഇൻറ്റിജേഴ്സ് മാത്രം അതായത് അവിടെ എന്താ ക്വാണ്ടാ എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും പാക്കറ്റ്സ് പാക്കറ്റ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ പാക്കറ്റ്സ് അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇങ്ങനെ പഠിക്കുന്നതാണ് പഠിച്ച ആൾക്കാർ പാക്കറ്റ്സ് അതായത് ഇവിടെ വരുന്നത് ഒരു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ ഒരു റെഡിമെയ്ഡ് പാക്കറ്റ് ആയിട്ട് നമ്മൾ ആദ്യം ആക്കി വെച്ച് ത്രീ ഇലക്ട്രോൺ ടെൻ ഇലക്ട്രോൺ എന്ത് ഓക്കെ അല്ല നമുക്ക് ലൂസ് ആയിട്ട് പറഞ്ഞാൽ ലൂസ് ഇലക്ട്രോൺ കിട്ടൂല അതായത് കുറച്ച് ഇലക്ട്രോൺ ഒരു ഒന്നര ഇലക്ട്രോൺ 1.5 ഇലക്ട്രോൺ ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 1 e ആവാം അല്ലെങ്കിൽ 2 e ആവാം 3 e ആവാം എക്സെട്ര അവിടെ എന്താ നമുക്ക് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ അല്ലേ 2 അല്ലെ 1 അത് പോസിബിൾ അല്ല എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ കിട്ടുന്നു മറ്റാൾക്ക് എന്താ പോസിറ്റീവ് ആണെങ്കിൽ ഒരു ഇയാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടിയാൽ ഇയാൾക്ക് എന്തായാലും പോസിറ്റീവ് അതായത് ഇയാൾ ഒരു ഇലക്ട്രോൺ യൂസ് ചെയ്യുമ്പോൾ മറ്റാൾക്ക് എന്താ അവിടെ എന്താകും അത് ആക്സെപ്റ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒരു ഇലക്ട്രോൺ ആ രീതിയിലെ പോകുന്നുണ്ടാവുള്ളൂ എൻ സിഗ്നൽ 1 2 3 ആ റേഞ്ചിലെ പോകുള്ളൂ എന്ത് ഓക്കെ അല്ല അവിടെ എന്ത് പറ്റില്ല എന്ന കേസ് പറഞ്ഞിപ്പോൾ ലൂസ് ആയി അതായത് നമുക്ക് എന്താ കുറച്ച് എന്താ ഫ്രാക്ഷൻ വേണം ഓക്കെ അതിന് അതിൻ്റെ ഹാഫ് വേണം ഒരിക്കലും പോസിബിൾ അല്ല ഓൾവേസ് എന്താ ടോട്ടൽ ചാർജ് ക്യൂ സിഗ്നൽ ആരെയാണോ പ്ലസ് ഓർ മൈനസ് എൻ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ക്യൂ സിഗ്നൽ പ്ലസ് ഓർ മൈനസ് എൻ എന്ന് എടുക്കുക ക്വാണ്ടൈസേഷൻ ഇക്വേഷൻ ക്വാണ്ടൈസേഷൻ ഇക്വേഷൻ ആണ് ക്യൂസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇതിൽ നിന്ന് നമുക്ക് എന്താ പിടിക്കാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പിടിച്ചൂടെ അല്ലെ നമ്പർ ഓഫ് ചാർജസ് പിടിക്കാം എൻ ഇസ് ഈക്വൽ ആയിരിക്കും ക്യൂ ബൈ ഇ ആയിരിക്കുമല്ലോ എൻ ഇസ് ഈക്വൽ ക്യൂ പ്ലസ് ആവാം മൈനസ് ആവാം എൻ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ഇ ആ ക്യൂ ആരായിരിക്കണം ഇൻറ്റിജേഴ്സ് ആയിരിക്കണം അപ്പോൾ എന്താണ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ ചാർജ് അല്ലെ ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് സിമ്പിൾ ടോട്ടൽ ചാർജ് ഇസ് എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് total charge is an integral multiples of fundamental unit of charge right integral multiples of e okay e ആണ് ആരെ fundamental unit charge what is e e is equal to 1.6 into 10 raised to minus 19 coulomb okay appo 1 into 1.6 ava ning 2 into ava ning 10 into 1.6 ava aa reethile coulomb idinaana quantized appo charge ennu parayunnathu endari charge is ക്വാണ്ടൈസ്ഡ് എന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വാണ്ടൈസേഷൻ ലാസ്റ്റ് നമുക്ക് പബ്ലിക് എക്സാം ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു മാർക്കാണെങ്കിൽ പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന തേർഡ് പ്രോപ്പർട്ടി അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താൽ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ഏതൊക്കെയായിരുന്നു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡിക്റ്റീവ് ആണ് അല്ലേ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ ഇൻഡിവിജ്വൽ ചാർജ് എന്തായാലും നിങ്ങൾ ആഡ് ചെയ്താൽ മതി ദെൻ സെക്കൻഡ് വൺ എന്തായിരുന്നു കൺസേർവ് ആണ് ഓക്കെ നമ്മൾ ഓൾറെഡി കുറേ കൺസേർവേഷൻ പഠിച്ചു അതുപോലെ ചാർജ് എന്തിനാണ് കൺസേർവ് വേണമെങ്കിൽ മറ്റൊരു പ്രോപ്പർട്ടി ആയിരിക്കും മൂന്ന് പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി വേണമെങ്കിൽ എക്സ്ട്രാ വേണമെന്ന് പറയാം ഓൾറെഡി പറഞ്ഞ പോലെ ചാർജ് എന്ത് കൊണ്ടിരിക്കുക സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അത് വേണമെങ്കിൽ പറയാം അതുപോലെ നെക്സ്റ്റ് വേണമെന്ന് പറയാം ലൈക്ക് ചാർജസ് റിപ്പൽസ് ഈച്ച് അദർ ലൈക്ക് ചാർജസ് റിപ്പൽസ് ഈച്ച് അദർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അദർ അല്ലേ നമുക്കറിയാം ലൈക്ക് ചാർജസ് എക്സാമ്പിൾ പറയാം പോസിറ്റീവ് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് ആണ് എന്ത് ചെയ്യും റിപ്പൽ ചെയ്യും പക്ഷേ അൺലൈക്ക് ചാർജസ് അനുസരിച്ച് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ഷുവർ ആയിട്ട് എന്ത് ചെയ്യും അട്രാക്ട് ചെയ്യും ഇപ്പോൾ ആണെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്ന് പറയാം അതിൽ മറ്റൊരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിലബസിൽ അങ്ങനെ എടുത്ത് പറയുന്നില്ല റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ് എന്ന് പറയാം ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് അതായത് വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എത്ര വെലോസിറ്റി ആണെങ്കിലും ചാർജ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അത് ഇമ്പോർട്ടൻ്റ് അല്ല വളരെ നോട്ട് ചെയ്യാം റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ് ചാർജ് പക്ഷേ ആദ്യം പറഞ്ഞ മൂന്ന് പോയിന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് വളരെ എക്സ്ട്രാ ആയിട്ട് സ്കെയർ ക്വാണ്ടിറ്റി ലൈക്ക് ചാർജസിൻ്റെ റിപ്പൽസ് ഈച്ച് അദർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അദർ അത് പറയുക ലൈക്ക്സ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല അത് സ്കിപ്പ് ചെയ്യാം ജസ്റ്റ് അതിൻ്റെ ഒന്ന് പറഞ്ഞു നേടും അപ്പോൾ ഇത്രയും കാര്യങ്ങളായ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് അവിടെ പറയും